സോ ഹലോ മച്ചമാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുപ്പി കൊണ്ട് ഒരു അടിപൊളി ലൈഫ് ജാക്കറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കുപ്പികൾ വേണം. അപ്പൊ കുപ്പികൾ വേണമെങ്കിൽ നമ്മുടെ ശുക്കൂർ ഓൺലൈൻ ഷോപ്പിംഗ് ഡോട്ട് കോമിൽ നിന്ന് ഒരു ഹെൽപ്പ് വേണം. അപ്പൊ നമ്മുടെ ശുക്കൂർ ഓൺലൈൻ ഷോപ്പിംഗ് ഡോട്ട് കോമിൽ നിന്ന് നമുക്ക് ആവശ്യമായ കുറച്ച് കുപ്പികളുണ്ട്. 9 കുപ്പി ഉണ്ടെന്ന് പറഞ്ഞേ. പിന്നെ ഫ്രീ ഡെലിവറി ആണ്. അപ്പൊ നമ്മുടെ കുപ്പികളൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ശുക്കൂർ ബോയ് 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പ്രൊഡക്റ്റൊക്കെ നന്നായിട്ട് പാക്ക് ചെയ്ത് എത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ശുക്കൂർ ബായ്. ഇനി കവറിൽ നിന്ന് നമ്മുടെ കുപ്പികളൊക്കെ പുറത്തിറക്കാം. അങ്ങനെ നമ്മുടെ കുപ്പികളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി ഈ കുപ്പികളുടെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് പറിച്ചു കളയാം. ഇനി അക്വേറിയം എയർ കൺട്രോളർ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെ സെറ്റാക്കിയ ഒരു കുപ്പി അങ്ങ് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഈ സാധനം അങ്ങ് പൊളിച്ചു കളയുക. ഇനി ഈ കുപ്പീൻ്റെ അടപ്പൊന്ന് അഴിച്ചിട്ട് ഇതിൻ്റെ ഇവിടെയായിട്ട് ഒരു ഹോളിട്ട് കൊടുക്കാം. ഹോളിട്ട് കഴിഞ്ഞിട്ട് ആ ഹോളിലോട്ട് ഒരു എയർ കൺട്രോളർ ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇനി അടുപ്പ് നമ്മുടെ ബോട്ടിലോട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ എല്ലാ കുപ്പികളും ബോട്ടിലൊക്കെ ഒരു ഹോളിട്ടിട്ട് എയർ കൺട്രോളൊക്കെ പിടിപ്പിച്ചിട്ട് ഇതേപോലെ എല്ലാ കുപ്പികളും ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ ബോട്ടിലും ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു MCL എടുക്കുക, എന്നിട്ട് നമ്മുടെ ബോട്ടിലെ ക്യാപ്പൊക്കെ ഒന്ന് ഊരി വെക്കുക. എന്നിട്ട് നമ്മുടെ ബോട്ടിലെ ക്യാപ്പിലോട്ട് നമ്മുടെ MCL ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു വെക്കുക. അങ്ങനെ നമ്മൾ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഒട്ടിക്കാം. കണ്ടില്ലേ, നമ്മൾ MCL കൊണ്ട് ഫുള്ള് കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടപ്പുകളൊക്കെ നമ്മുടെ ബോട്ടിലോട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ അടപ്പുകളും ബോട്ടിലോട്ട് കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പമ്പ് കൊണ്ട് ഈ ബോട്ടിലൊക്കെ എയർ അടിച്ചങ്ങ് കയറ്റാം. എയർ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കൺട്രോളർ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ അടിച്ച എയറൊക്കെ പുറത്തു പോകും. ഇനി ഇതേപോലത്തെ ഒരു പഴയ സൈഡ് ബാഗ് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഇവിടെയായിട്ട് ഒന്ന് കട്ട് ചെയ്തങ്ങ് എടുക്കുക. മറ്റേ സൈഡ് നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഒന്ന് മുറിക്കാം. അപ്പം നമുക്ക് ഈ ബെൽറ്റാണ് കേട്ടോ വേണ്ടത്. അടുത്തതും ഒരു പഴയ ബാഗ് തന്നെ വേണം. നിങ്ങൾ വീട്ടിൽ നോക്കി നോക്കുക, ഇതേപോലത്തെ പഴയ ബാഗ് ഉണ്ടാവും. ഇതിൻ്റെ ഈ ക്ലിപ്പില്ലേ, ഈ ക്ലിപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ക്ലിപ്പിൽ ഈ ബെൽറ്റൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. അപ്പോൾ ഇതാണ് നുമ്മ പറഞ്ഞ സാധനം, ഇതാണ് ആ ക്ലിപ്പ്. ഓക്കെ, അപ്പോൾ ഇതങ്ങ് എടുക്കുക. ഇനി നമ്മുടെ ക്ലിപ്പിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച ബെൽറ്റില്ലേ, അത് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കണം. ഇത് ഇതിലോട്ടൊന്ന് വെച്ചിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബെൽറ്റിൻ്റെ മറ്റേ സൈഡ് എടുക്കുക, എന്നിട്ട് ഇവിടെ ഇതേപോലത്തെ ഒരു ചെറിയ പീസ് ബെൽറ്റും കൂടി എടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇവിടെയും കൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ രണ്ട് സ്ഥലത്തും അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ മച്ചന്മാരെ, നമ്മുടെ ഐറ്റം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ അതിൻ്റെ ബെൽറ്റ് ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ കുപ്പികളൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതേപോലെ അങ്ങ് വെക്കുക. അങ്ങനെ നമ്മുടെ കുപ്പികളൊക്കെ ചുറ്റും വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലിപ്പില്ലേ, അത് സ്ലോ മോഷൻ അങ്ങ് ഇട്ടിട്ട് നമുക്ക് കുളത്തിലോട്ടങ്ങ് ചാടാം. ചെറിയ ലൂസൊക്കെ ഉണ്ട്, ചീറ്റൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയില്ല കേട്ടോ ഫ്രണ്ട്സ്.
ഇനി ഞാൻ കുളത്തിലോട്ട് ഇറങ്ങുകയാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ചാടാൻ പോവാണ്. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല മച്ചമാരെ. ഞാനൊരു നനഞ്ഞ ബെനി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മുടെ കുപ്പികളൊക്കെ കയറ്റാൻ പോകുന്നത്. ഇതെങ്കിലും സക്സസ് ആവും, ഇത് സക്സസ് ആവും മച്ചമാരെ. അത് നല്ലൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ നമ്മുടെ കുപ്പികളൊക്കെ എൻ്റെ ബെനീൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇട്ട് വെക്കാം. ഇനി നമ്മുടെ കുപ്പികളൊക്കെ കുറച്ചും കൂടെ ടൈറ്റ് ആകാൻ വേണ്ടി നമ്മുടെ ബെൽറ്റ് ഇടുന്നുണ്ട്. ആ ഇപ്പൊ പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. നേരത്തെ ചീറ്റി പോയിട്ട് ഒരു വിഷമം മുഖത്തുണ്ട്. എന്നാലും സാറല്ല മച്ചമാര്, ഇതിൽ നമ്മൾ സക്സസ് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഞാൻ കുളത്തിലോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ കണ്ടില്ല മച്ചന്മാരെ ഞാൻ പൊങ്ങി കിടക്കുന്നത്? അതാണ്. ഇതാ കണ്ടില്ല ഗൈസ്, സേഫാണ്. ഇതിലൂടെ നമുക്ക് കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ, പ്രളയമൊക്കെ വന്നാൽ നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പറ്റും. പിന്നെ ചെറിയ പിള്ളേർക്ക് നീന്തൽ പഠിക്കാൻ പറ്റിയ കിടുക്കാച്ചി ലൈഫ് ജാക്കറ്റാണ് ഇത്. ഇടയ്ക്ക് കുപ്പി പുറത്തോട്ട് വരുന്നുണ്ട്, അതൊന്നും ജസ്റ്റ് കയറ്റിട്ടാൽ മാത്രം മതി. അപ്പോൾ കണ്ടില്ല മച്ചന്മാരെ, ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മീൻ പോണ പോലെ പോകാൻ പറ്റും. ഇനി ഒരു വെറൈറ്റിക്ക് മലന്ന് നീന്തി നോക്കാം. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ എന്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെൽ ബട്ടൺ നെക്കിയിട്ട് ഓൾ എന്നത് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.